സംപൂജ്യരായ എല്ലാ പ്രിയ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ ഹൃദയത്തോടും സായം സന്ധ്യാവന്ദനം. എല്ലാവർക്കും എൻ്റെ പ്രണാമം. അതിശക്തമായ മഴയുണ്ട് എങ്കിലും നമ്മളുടെ ദൗത്യം നമുക്ക് ഭംഗിയായിട്ട് എല്ലാ ദിവസവും നിറവേറ്റുന്ന മാതിരി ഇന്ന് നമുക്ക് നിർവഹിക്കാം. ഭഗവാൻ കൃഷ്ണൻ എൻ്റെ ഹൃദയത്തിൽ തന്നെ ഈശ്വരനുണ്ടെന്ന് പറയുന്നു. നമ്മുടെ ഹൃദയം തന്നെയാണ് ഈശ്വരൻ്റെ വാസകേന്ദ്രം. കഴിഞ്ഞ ദിവസം നമ്മൾ പ്രകൃതിയുടെ നിയമം തന്നെ പറയിപ്പിച്ചു. കൃഷ്ണൻ കൃത്യമായിട്ട് പറഞ്ഞു, വളരെ 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 കൃത്യമായിട്ട് പറഞ്ഞു. ഗംഗാതീരത്ത് കൂടെ കരഞ്ഞുകൊണ്ട് നടക്കുന്ന പരീക്ഷിത് മഹാരാജാവിൻ്റെ ദുഃഖം മാറ്റാൻ പാണ്ഡവ കുലത്തിൽ ജനിച്ച അഭിമന്യുവിൻ്റെ പുത്രനായ പരീക്ഷിത് ധർമ്മബോധമുള്ളവനാണ്. അദ്ദേഹത്തിന് മരണമില്ലാതെയാക്കാൻ ആര് വിചാരിച്ചാലും സാധിക്കില്ല. പക്ഷെ മരണത്തെ അഭിമുഖീകരിക്കാൻ, ചങ്കൂറ്റമുണ്ടാക്കാൻ യഥാർത്ഥത്തിൽ ശ്രീശുഖം ബ്രഹ്മർഷി എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോ പരീക്ഷത്തിൻ്റെ ദുഃഖാർദ്രമായിട്ടുള്ള കരച്ചിൽ കേട്ടു. പ്രകൃതി ശ്രീശുഖ ബ്രഹ്മർഷിയെ പരീക്ഷത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി. രണ്ട് പക്ഷികളിൽ ഒരെണ്ണത്തിനെ വേടൻ അമ്പെയ്തപ്പോ വാൽമീകി അവിടെ കൊണ്ടുവന്നു. അതേപോലെ ഓരോന്നും പ്രകൃതി അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഒസാമ ബിൻ ലാദനെ ഒതുക്കാൻ അമേരിക്കയെ പ്രകൃതി തയ്യാറാക്കി. സദ്ദാം ഹുസൈനെ കൊന്ന് കഴുത്തിൽ കയറിട്ട് കൊല്ലാൻ യമധർമ്മരാജാവായിട്ട് വാണരളിയതും അമേരിക്ക തന്നെയാണ്. അങ്ങനെ ലോകത്തില്, ഭാരതത്തില്, കേരളത്തില്, നമ്മുടെ ഗ്രാമത്തില്, നമ്മുടെ വീടുകളില്, എവിടെയെല്ലാം എന്തെല്ലാം സംഭവിച്ചാലും അവിടെ പ്രകൃതി എത്തുന്നു, അവിടെ പ്രകൃതി എത്തുന്നു. അതുകൊണ്ടാണ് ഭാരതീയര് വേദത്തിൽ പ്രകൃതിയെ സഹസ്രശീരിഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ്, ആയിരക്കണക്കിന് തലകളാണുള്ളത് പ്രകൃതിക്ക്, ആയിരക്കണക്കിന് കണ്ണുകള്, ആയിരക്കണക്കിന് കാലുകളും ആയിരക്കണക്കിന് കൈകളുമുണ്ട്. വിശ്വതശ്ചക്ഷുരുത വിശ്വതോ മുഖോ വിശ്വതോ ബാഹുരുത വിശ്വതസ്പാദം. ലോകം മുഴുവനും കാലുകളും കൈകളും മസ്തിഷ്കവും കണ്ണും നിറഞ്ഞിരിക്കുന്ന ഒരു പ്രപഞ്ച ചൈതന്യത്തിന് എവിടെ എന്ത് സംഭവിക്കുന്നു എന്നറിയാൻ, ആ പ്രകൃതി ചൈതന്യത്തിനറിയാൻ വേണ്ടത് വേണ്ടതുപോലെ വേണ്ട സ്ഥലത്ത് വേണ്ടത് ചെയ്യാനും ചെയ്യിക്കാനും പ്രകൃതിക്കറിയാം. അതാണ് കൃഷ്ണൻ ഇവിടെ പറയുന്നത്, പ്രകൃതി സ്ത്വാം വിയോക്ഷ്യതി. അതുകൊണ്ട് ഭഗവത്ഗീതയിലേക്ക് നമുക്ക് കടക്കാം. ശബ്ദം കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അറിയിക്കുക. നല്ല അസ്സൽ മഴ പുറത്തുണ്ട്, നല്ല സൗണ്ട് ഉണ്ട്, എല്ലാ ജനലും അടച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. ഇനി നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ പറയുന്ന ആ വരി ഞാൻ ഒന്നും കൂടി ആവർത്തിച്ചിട്ട് നമ്മൾ മുമ്പിലേക്ക് പോകാം. മച്ചിത്ത സർവദുർഗാണി. അല്ലയോ അർജുന, അല്ലയോ മനുഷ്യരെ, അല്ലയോ കുടുംബാംഗങ്ങളെ, സനാതന ധർമ്മത്തിൻ്റെ അനുശാസകരെ, ഹൈന്ദവ ജനതയെ, അങ്ങനെ കൂടി ഞാൻ പറയാം, ഹിന്ദുക്കളെ, എല്ലാം ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നതിലേക്ക് സമർപ്പിച്ചിട്ട്, ഭഗവത്ഗീതയിൽ സമർപ്പിച്ചിട്ട് ജ്ഞാനയോഗം, കർമ്മയോഗം, ഭക്തിയോഗം, കർമ്മസന്യാസയോഗം, ദേവ അസുര വിഭാഗം, സത്വഗുണം, രജോഗുണം, തമോഗുണം എല്ലാം ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. വേദം പഠിച്ച് വേദാതീതരാവുക. വൈഗുണ്യ വിഷയ വേദാനിസ്ത്രൈഗുണ്യോ ഭവാർജുന. വേദത്തിന് അതീതനാകാൻ വരെ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മച്ചിത്ത സർവദുർഗാണി മത് പ്രസാദാത് അതിരിഷ്യതി. എൻ്റെ മനസ്സ് മുഴുവനും ഭഗവത്ഗീതയിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുക.
മനസ്സ് മുഴുവൻ ഭഗവത്ഗീതയിൽ വെച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ നിങ്ങൾക്കുണ്ടാകുന്ന ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങളും, എല്ലാ പ്രശ്നങ്ങളും സ്റ്റാർട്ടിങ് ഫ്രം ദ മൈൻഡ്, എവറി പ്രോബ്ലം സ്റ്റാർട്ട് ഫ്രം ദി മൈൻഡ്. മൈൻഡ് ഈസ് ക്രിയേറ്റിംഗ് എവറിത്തിങ്. മന ഏവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോഹോ ബന്ധായ വിഷയ ആസക്തം മുക്തം നിർവിഷയം സ്മൃതം. മനസ്സാണ് എല്ലാ ബന്ധങ്ങൾക്കും അതിൻ്റെ ഓപ്പോസിറ്റിനും. അട്രാക്ഷൻ ആൻഡ് അവേർഷൻ, ബോണ്ടേജ് ആൻഡ് അൺബോണ്ടേജിന് കാരണം മനസ്സാണ്. അതുകൊണ്ട് ആ മനസ്സിനകത്ത് വാശി, പക, വിദ്വേഷം, ബാക്കിയുള്ളത് നിറയ്ക്കുന്നതിന് പകരം ഭഗവത്ഗീതയുടെ സന്ദേശങ്ങൾ നിറയ്ക്കുക. മച്ചിത്ത സർവദുർഗാണി. അപ്പോൾ ഓൾ ദ പ്രോബ്ലംസ് ദാറ്റ് യു വിൽ ഹാവ് ടു എൻകൗണ്ടർ ഇൻ യുവർ ലൈഫ് ഓർ യു ആർ ഫേസിങ് നൗ ഇൻ യുവർ ലൈഫ്, ഓൾ ദ പ്രോബ്ലംസ് ദാറ്റ് യു ക്യാൻ ഓവർകം വിതൗട്ട് എനി പ്രോബ്ലം, ബിക്കോസ് ഭഗവത്ഗീത ഈസ് ദർ ഇൻ യുവർ മൈൻഡ്. ഭഗവത്ഗീത നമ്മുടെ മനസ്സിലുണ്ട്. മച്ചിത്ത സർവദുർഗാണി മത് പ്രസാദാത് അതിരിഷ്യതി. ആ പറഞ്ഞിരിക്കുന്ന സന്ദേശം ജീവിതത്തിൽ പ്രവർത്തിയാൽ ഏത് പ്രശ്നങ്ങളെയും അതിജീവിക്കാൻ സാധിക്കും. അർജുന, ജനങ്ങളെ അതാ ചേത്വം അഹങ്കാരാ. അല്ല, എനിക്ക് ഭഗവത്ഗീതയും വേണ്ട, എനിക്ക് ശ്രീകൃഷ്ണനും വേണ്ട, അല്ലെങ്കിൽ ഇതുമാതിരിയുള്ള ധർമ്മശാസ്ത്രവും വേണ്ട, എനിക്ക് പ്രത്യേകിച്ച് ഈ പറഞ്ഞിരിക്കുന്നതൊന്നും എനിക്ക് ബാധകമല്ല, ഞാനിതൊന്നും ചെയ്യാൻ തയ്യാറല്ല, ഞാനായി എൻ്റെ പാടായി എനിക്ക് തോന്നിയത് ഞാൻ ചെയ്യും, വേണ്ടപ്പെട്ടവരോട് ഞാൻ ചോദിക്കും, അതിൽ കവിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പുസ്തകത്തിലുള്ളതോ പണ്ട് പറഞ്ഞിരിക്കുന്നതോ എല്ലാം എടുത്തിട്ട് എനിക്ക് ചെയ്യാൻ സാധ്യമല്ല, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എനിക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ എന്നാണ് ഞാൻ പറയുന്നതെങ്കിൽ അതാ ചേത് ഇമം അഹങ്കാര നശ്രോഷ്യസി, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല, അനുശാസിക്കുന്നില്ല എങ്കിൽ വിനംഷ്യതി, അത് നിന്റെ നാശത്തിന് കാരണമാകും. കാരണം ഈ യുദ്ധക്കളത്തിൽ നിന്ന് ഓടിപ്പോയ അർജുനൻ എന്ന് ലോകം പറയും, പാണ്ഡവരുടെ കുലത്തിന് അത് അപമാനമായിരിക്കും, കുന്തിക്ക് അത് അപമാനമായിരിക്കും, ദ്രൗപദിക്ക് അത് അപമാനമായിരിക്കും, അതിനേക്കാൾ വലുത് ശ്രീകൃഷ്ണന് അത് അപമാനമായിരിക്കും. ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന സർവർക്കും അത് അപമാനകരമായിരിക്കും. കാരണം യുദ്ധത്തിൻ്റെ സർവശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തി, ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തി യുദ്ധക്കളത്തിൽ വന്ന് തളർന്ന് തകർന്ന് ഇല്ലാതെയായി, അയാൾ പോയി, ഐസ് മെൽട്ട് ചെയ്യുന്ന മാതിരി മെൽട്ട് ചെയ്ത് പോയി. അപ്പം എന്ത് മഹാഭാരത ഗ്രന്ഥം, എന്ത് വേദവ്യാസൻ, എന്ത് ധൃതരാഷ്ട്രർ, എന്ത് സഞ്ജയൻ, എന്ത് ഗാന്ധാരി, എന്ത് വിദുരൻ, അതല്ലെങ്കിൽ എന്ത് ഭീഷ്മര്, എന്ത് ദ്രോണര്, എന്ത് കർണൻ, ഒന്നുമില്ലാത്ത ഒരു ലെവലിലേക്ക് അത് എത്തും. നീ മാത്രമല്ല, നീയുമായിട്ട് ബന്ധപ്പെട്ടവർ ഈ ചേരിയിലും ആ ചേരിയിലും വീട്ടിലും രാഷ്ട്രത്തിലും ഹസ്തിനപുരത്തിലും ഇന്ദ്രപ്രസ്ഥത്തിലുമുള്ളവരെ എല്ലാവരും ഭാവി ലോകം വിരൽ ചൂണ്ടും. കളർലെസ്, ഓർഡർലെസ്, ടേസ്റ്റ്ലെസ് ആൻഡ് യൂസ്ലെസ് ഫെല്ലോസ് എന്ന് പറയും. അതുകൊണ്ട് 59-ാമത്തെ ഇന്നലെ നമ്മൾ പറഞ്ഞത് തന്നെയാണ്, യത് അഹങ്കാരമാശ്രിത്യ ന യോച്യ ഇതി മന്യസേ. ഇനി വേറൊന്നുകൂടി പറയാം, അർജുന ഈ കുരുക്ഷേത്ര ഭൂമിയിലെ നടുക്ക് നീ നിൽക്കുകയാണ്, ഇന്ത്യ ചൈന ബോർഡറിൽ നിൽക്കുന്ന മാതിരി. മറ്റൊരർത്ഥത്തിൽ പാലസ്തീനിൽ നിന്ന് വന്ന, റംസാന്റെ അവസാന ദിവസം പാലസ്തീനിൽ നിന്ന് ഇസ്രായേലിലേക്ക് വന്ന ആ ബോംബും ഷെല്ലുകളും ജനവാസ കേന്ദ്രത്തിലേക്ക് വന്നത്, അത് നോക്കി താടിക്ക് കയ്യും കൊടുത്ത് ഇസ്രായേലുകാരിരുന്നാൽ അത് റംസാന്റെ അവസാനത്തില്. കാരണം മുസ്ലിം ലോക രാജ്യങ്ങളുടെ സിമ്പതി കിട്ടാൻ തിരിച്ച് ഇസ്രായേൽ അടിക്കുമെന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. അടിച്ചാൽ റംസാൻ മാസത്തിൽ മുസ്ലിം രാജ്യമായ പാലസ്തീനെ ഈ ഹമാസ് എന്ന് പറയുന്ന സുന്നി തീവ്രവാദി സംഘടനയ്ക്ക് കീഴ്പ്പെട്ട് ഇസ്രായേല് അടിച്ചാൽ ലോകം പറയും ജൂതന്മാര് ലോകം നശീകരിക്കുന്നവരാണ്, ഇസ്ലാമിനെ കൊല്ലാനാണ്, ഖുർആനെതിരാണ് എന്ന് പറഞ്ഞ് ചാവാത്തവനെ കൂടി ഡെഡ് ബോഡിയും കൊണ്ട് നടക്കുമ്പോൾ, ആ ഡെഡ് ബോഡി കൊണ്ട് നടക്കുമ്പോൾ ഇസ്രായേലിനെ ലോകം പരിഹസിക്കും എന്ന് മുസ്ലിമിന്റെ തലമുറ, അല്ലെങ്കിൽ തലയ്ക്കകത്തുള്ള മുറ, അത് അവരെ പഠിപ്പിച്ചതാ. ഭാരതത്തിലേക്ക് മുസ്ലിങ്ങളെ ആക്രമിച്ച് കയറിയതെല്ലാം റംസാൻ മാസത്തിൽ കഴിഞ്ഞിട്ടാണ്, ദൈവത്തിന്റെ അടുത്തേക്ക് നേരിട്ട് പോവാൻ. റംസാൻ മാസം കഴിഞ്ഞാൽ പിന്നെ ഗസ്നിയും ഗോറിയും കിൽജിയും ലോഡിയും എല്ലാം അങ്ങോട്ട് വരിക, ഈ ഭാരതത്തിലേക്ക് വിഗ്രഹാരാധകരെ കൊല്ലാൻ. അതാണ് അവിടെയും സംഭവിച്ചത്. പക്ഷേ എങ്ങാനും ഇസ്രായേൽ മുട്ടുകുത്തിയാൽ ആ പാലസ്തീൻകാർ ഇസ്രായേലിനെ ഇല്ലാതെയാക്കും.
പാലസ്തീൻകാർ ഇസ്രായേലിനെ ഇല്ലാതെയാക്കും. കേരളത്തിൽ ഇപ്പൊ ഹിന്ദുക്കളെ ഏതാണ്ട് ഈ രാഷ്ട്രീയക്കാരെല്ലാവരും കൂടി ചേർത്ത് ജിഹാദികളുടെ കൂട്ടത്തിൽ ചേർന്ന് ഇല്ലാതെയാക്കുന്ന മാതിരി ഇല്ലാതെയാക്കും. അതുകൊണ്ട് ഏത് അഹങ്കാരാ അഹങ്കാരമാശ്രിത്യ നമ്മളെ തൽക്കാലം ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞ് ഇസ്രായേൽ എങ്ങാനും മിണ്ടാതിരിക്കുകയാണെങ്കിൽ മന്യസേ ഇസ്രായേൽ പറയുകയാണ് റംസാൻ മാസത്തിന്റെ അവസാനമാണ് ഞങ്ങൾ പാലസ്തീനുമായി യുദ്ധം ചെയ്യില്ല, യുദ്ധം ചെയ്താൽ അറബി രാജ്യങ്ങൾ ഞങ്ങൾക്ക് എതിരാവും എന്നെങ്ങാനും വിചാരിച്ച് യുദ്ധം ചെയ്യാതെ പ്രവർത്തിക്കാതെ ഇരുന്നാൽ മിഥ്യ ഏഷ ഇത് മിഥ്യധാരണയാണ്. ഈ മുസ്ലിം രാഷ്ട്രങ്ങളുടെ ഫേവർ കിട്ടാൻ വേണ്ടിയാ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ. നമ്മുടെ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും എല്ലാം പാകിസ്ഥാന് വിട്ടുകൊടുത്തത് ഈ 42,000 ഹിന്ദു പട്ടാളക്കാരെ ജമ്മു കാശ്മീരിൽ കൊന്നിട്ടും തിരിച്ച് പാകിസ്ഥാനെ അടിക്കാതിരിക്കാൻ കാരണം മുസ്ലിം രാജ്യങ്ങൾ എതിരാവുമെന്ന് പറഞ്ഞിട്ടാണ്. ഇസ്രായേലിൻ്റെ അതേ അവസ്ഥ തന്നെയാണ് ഭാരതത്തില്. അതുകൊണ്ട് ചത്തും മരിച്ചും നമ്മൾ ഇങ്ങനെ പോയി തിരിച്ചു കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഭാരതത്തിൽ ഇപ്പൊ ബോംബ് പൊട്ടുന്നില്ല, ഭാരതത്തിൽ തീവ്രവാദം ഇല്ല, പാർലമെന്റ് ആക്രമണം ഇല്ല, താജ് ഹോട്ടലിൽ കയറിയിട്ടും 157 കൊന്നിട്ടില്ല. എന്തേ കാരണം? തിരിച്ചു കൊടുക്കേണ്ടയിടത്ത് കൊടുക്കേണ്ടവർ കൊടുക്കേണ്ടതുപോലെ കൊടുക്കേണ്ട സമയത്ത് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അകത്ത് കിടക്കേണ്ടവൻ അകത്ത് കിടക്കുന്നു, ജിഹാദിയും തീവ്രവാദിയും പുറത്തിറങ്ങേണ്ടവൻ നല്ല അസല്. അത് ഏത് സിദ്ദിഖായാലും സിദ്ദിഖിന്റെ അമ്മായിയപ്പനായാലും അകത്തിടേണ്ടവനെ അകത്തിട്ട് തന്നെ മുമ്പോട്ട് പോകുമ്പോൾ നിത്യയേഷ ജവഹർലാൽ നെഹ്റുജി അതുപോലെ ഇന്ദിരാഗാന്ധിജി നിങ്ങളുടെയൊക്കെ ധാരണ മിഥ്യയായിരുന്നു. പാകിസ്ഥാൻ തന്നെത്താനെ ശാന്തമാവും, സൗദി അറേബ്യ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യമായ ഭാരതത്തിന് വേണ്ടി സഹായിക്കുമെന്ന് ധരിച്ചത് ഏഷ മിഥ്യ. അത് മിഥ്യമാണ്, അത് മിഥ്യാധാരണയാണ്. മുസ്ലിങ്ങൾക്ക് ഒരു കാരണവശാലും ഇന്ത്യയെ പിന്നെ കൈകാര്യം ചെയ്യേണ്ടത് കൊടുത്തും വാങ്ങിയോ ഒന്നുമല്ല, നല്ല ബന്ധം പുലർത്തുക. അതുകൊണ്ടാണ് സൗദി അറേബ്യയിലെ ഹയ്യസ്റ്റ് അവാർഡ്, മിഡിൽ ഈസ്റ്റിലെ ഹയ്യസ്റ്റ് അവാർഡ്, ഒമാനിലെ ഹയ്യസ്റ്റ് അവാർഡ്, കുവൈറ്റിലെ ഹയ്യസ്റ്റ് അവാർഡ് മേടിച്ച ഒരു ഹിന്ദു RSS പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഉണ്ടാവുമ്പോൾ ശരിക്കും അടിച്ച് തകർക്കാൻ പാകിസ്ഥാനെ സാധിച്ചത് ഈ മിഥ്യ ഏഷ മിഥ്യാധാരണ മാറ്റിയത് കൊണ്ടാണ്. മിഥ്യേഷ വ്യവസായസ്തേ നിന്റേതായിട്ടുള്ള ആ ഉദ്യമം മുഴുവനും പ്രകൃതിസ്ത്വാം നിയോക്ഷ്യസി നിന്നെ കൊണ്ട് ഇത് ചെയ്യിക്കും അർജുന, ഭാരതത്തെ കൊണ്ട് ഇത് ചെയ്യിക്കും. തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രജക്ഷതേ ഈ രാഷ്ട്രം ഉണ്ടാക്കിയത് ദേവനിർമ്മിതമാണ്. ഇവിടെ 10 അവതാരങ്ങൾ വന്നു. ഗോപാലകൃഷ്ണൻ അടിവരയിട്ട് പണ്ട് പറയുന്ന ഒരു വരി പറയുന്നു, എന്താത്? സൗദി അറേബ്യയിലെ മെക്കയിലേക്കോ അതിൻ്റെ അടുത്തുള്ള സ്ഥലത്തേക്കോ ദൈവത്തിൻ്റെ പ്രവാചകനെ മാത്രമേ അയച്ചുള്ളൂ, ഇസ്രായേലിലേക്ക് ദൈവത്തിൻ്റെ പുത്രനെ അയച്ചുള്ളൂ, ഒരു മറ്റൊരുവൻ്റെ ഭാര്യയിൽ ഗർഭം ഉണ്ടാക്കിയ ഒരു പുത്രനെ അയച്ചുള്ളൂ. ഭാരതത്തിൽ കാർന്നോരെ ദൈവം 10 പ്രാവശ്യം നേരിട്ട് വന്നു. അതാണ് മത്സ്യകൂർമ്മ വരാഹശ്ച നരസിംഹോദവാമന രാമോ രാമശ്ച രാമശ്ച കൃഷ്ണ കൽക്കി പിന്നെ കൊറോണ സോഷ്യൽ മീഡിയ ഇതി ദ്വാദശ 11-ാമത്തെ അവതാരം കൊറോണ, 12-ാമത്തെ അവതാരം സോഷ്യൽ മീഡിയ. അങ്ങനെ 12 പ്രാവശ്യം കാർന്നോര് വന്നൊരു ദേശമാണ് ഭാരതം. അതുകൊണ്ടാ ചായക്കടക്കാരനെങ്കിൽ ചായക്കടക്കാരൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി അടിച്ചു തെറിപ്പിച്ചത്. പ്രകൃതി ഭാരതത്തെ ജനതയെ കൊണ്ട് അത് ചെയ്യിപ്പിക്കും, പ്രകൃതി അത് ചെയ്യിപ്പിക്കും. ഈ പുതിയതായിട്ട് തെരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയുടെ 6ാം ദിവസത്തെ മെയ് 18-ാം തീയതിയിലെ ഈ രഥാരോഹണം അല്ലെങ്കിൽ സിംഹാസനാരോഹണം നടക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ ജിഹാദികൾ ബോധ്യപ്പെടുത്തി, ഞങ്ങൾ വരച്ച വരയിലാണെന്ന് പ്രകൃതി അത് ചെയ്യിപ്പിച്ചു. പുതിയതായിട്ട് സിംഹാസന ആരോഹണം 700 പേര് വെച്ച് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങളെ ഒരു മലയാളി ഒരു സൗമ്യ സന്തോഷം മരിച്ചപ്പം നിങ്ങളെ കൊണ്ട് അവര് വിചാരിച്ചത് എഴുതിപ്പിച്ചു. നിങ്ങൾക്ക് അങ്ങനെ ഭാര്യയുടെ കൂട്ടത്തിൽ പോകാനും മക്കളുടെ കൂട്ടത്തിൽ പോകാനും അമ്മയുടെ മച്ചൻ്റെ കൂട്ടത്തിൽ പോകാൻ പോലും ഇനി ജിഹാദികളുടെ പെർമിഷൻ വേണ്ട ലെവലിലേക്ക് നിങ്ങൾ എത്തി എന്ന് ഇലക്ഷൻ്റെ റിസൾട്ട് വന്ന് മന്ത്രിസഭ അധികാരം ഏൽക്കുന്നതിന് മുമ്പ് തന്നെ പ്രകൃതി നിങ്ങളെ കൊണ്ട് കാണിപ്പിച്ചു. അതാണ് സത്യം.
അതാണ് വസ്തുത. അതുകൊണ്ട് എന്ത് ഭംഗിയായിട്ടുള്ള വരികളാ. ഇന്നലെ നമ്മുടെ മുരളി ഉണ്ട്, മഴുവഞ്ചേരിയിലെ മുരളി പറഞ്ഞു, സാറേ ഈ ഒരു ശ്ലോകത്തെ കുറിച്ച് സാറ് കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ് എടുത്തപ്പോ അടിപൊളിയായിട്ട് പറഞ്ഞു, ഇനി വരുന്ന ശ്ലോകങ്ങളും അതേപോലെ ഉള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അത് ഞാൻ നോക്കിയിട്ടില്ല, എന്നാലും പറഞ്ഞത് നന്നായി. എത്ര പേരുടെ മനസ്സിലായി ഭഗവത്ഗീതയുടെ ഇതുമാതിരിയുള്ള ഷാർപ്പ് ഇടിവെട്ട് ആറ്റം ബോംബ് സന്ദേശമുള്ളത്. പ്രകൃതി സ്വാം നിയോക്ഷതി. അടുത്തത് സ്വഭാവജേന കൗന്ദേയ നിബദ്ധ സ്വേന കർമ്മണ കർത്തും ഇച്ഛസി എൻ മോഹാൻ കരിഷ്യവശോപി തത്. വളരെ കൃത്യമല്ലയോ പാർത്ഥ, വ്യാമോഹം കൊണ്ട് നീ ഇപ്പോൾ എൻ്റെ ആജ്ഞ നിറവേറ്റാൻ മടിക്കുന്നു. എന്നാൽ സ്വാഭാവികമായ കർമ്മത്തിൻ്റെ പ്രേരണയ്ക്ക് വഴങ്ങി അനിഷ്ടമായി തോന്നുന്ന അതേ കർമ്മം നീ ചെയ്യേണ്ടി വരും. ഇത് ഇസ്കോണിൻ്റെ ട്രാൻസ്ലേഷനാണ്, ഞാൻ അതേപോലെ വായിച്ചതാ. വേദത്തിൻ്റെ ട്രാൻസ്ലേഷൻ വായിച്ച മാതിരിയല്ല, ആ വരിയുടെ ചങ്കൂറ്റം നോക്കൂ. അല്ലയോ പാർത്ഥ, വ്യാമോഹം കൊണ്ട്, കൺഫ്യൂഷൻ കൊണ്ട്, നിന്റെ തോന്നൽ കൊണ്ട്, നിന്റെ അഹങ്കാരം കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട്, അപകർഷത കൊണ്ട്, അല്ലെങ്കിൽ ആത്മവിശ്വാസത്തിൻ്റെ ആധിക്യം കൊണ്ട്, നീ വ്യാമോഹം കൊണ്ട് നീ ഇപ്പോൾ എൻ്റെ ആജ്ഞ, അതാണ് കൃഷ്ണൻ എൻ്റെ ആജ്ഞ, ഞാൻ പറഞ്ഞത് അത് നിറവേറ്റാൻ മടിക്കുന്നു എങ്കിൽ, എന്നാൽ സ്വാഭാവികമായ കർമ്മത്തിൻ്റെ പ്രേരണയ്ക്ക് you got entrapped into a system from where you cannot go out. You got entrapped into a system. ഒരു സിസ്റ്റത്തിനകത്ത് നീ ഇരിക്കുക, അതിൽ നിന്ന് നിനക്ക് പുറത്തേക്ക് പോകാൻ സാധിക്കില്ല. അർജുന, ഇഷ്ടമുണ്ടോ ഇഷ്ടോ ഇല്ലയോ എന്നൊന്നും ഇവിടെ ഒരു പ്രശ്നമേ അല്ല. ഇഷ്ടമുണ്ടോ ഇഷ്ടോ ഇല്ലയോ, ഇസ്രായേലിന് ഇഷ്ടമുണ്ടോ ഇസ്രായേലിന് ഇഷ്ടോ ഇല്ലയോ എന്നൊന്നും പ്രശ്നമല്ല. പാലസ്തീനെ അടിച്ച് തകർത്തു. ചെറിയ പെരുന്നാൾ ദിവസം, വലിയ പെരുന്നാൾ, ഒരു പെരുന്നാളും ഇല്ല അവിടെ. അടിച്ച് തകർത്തിട്ട് നെതന്യാഹു ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, തീർന്നില്ല, ഇനിയും കയറി അടിക്കും. ഇപ്പൊ തന്നെ പാലസ്തീന്റെ 20% സ്ഥലം ഇസ്രായേലിന്റെ കയ്യില, ഒരു 30 കൂടി അങ്ങോട്ട് അകത്തേക്ക് എടുത്താൽ മരിക്കാത്ത ഡെഡ് ബോഡിയും കൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ പിച്ചയെടുക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട ജിഹാദികള് ഹമാസും പാലസ്തീനും കൂടി ചേർന്ന് മൂക്ക് കൊണ്ട് ക്ഷാവരയ്ക്കും. ലോകം മനസ്സിലാക്കി തീവ്രവാദം എന്താണ് എന്ന്, ശാന്തിയുടെ മതത്തിൽ നിന്ന് തീവ്രവാദം എന്താണെന്നും ഈ ഭാരതം അനുഭവിച്ച ദുഃഖം എന്താണെന്നും ഇസ്രായേലിലൂടെ ലോകത്തിന് മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ട് ഇഷ്ടമുണ്ടോ ഇഷ്ടമോ ഇല്ലയോ എന്നുള്ളതൊന്നും, നരേന്ദ്രമോദിക്ക് ഇഷ്ടമുണ്ടോ നെതന്യാഹുവിന് ഇഷ്ടമുണ്ടോ അവിടുത്തെ പട്ടാളക്കാർക്ക് ഇഷ്ടമുണ്ടോ ഇവിടുത്തെ പട്ടാളക്കാർക്ക് ഇഷ്ടമുണ്ടോ, ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഇഷ്ടമില്ലെങ്കിലും കരിഷ്യസി അവശോപിത്തത്, അവശനായ വേണോ വേണ്ടയോ വേണയോ വേണ്ടയോ എന്നൊക്കെ അവശനായിട്ട് ചിന്തിക്കുന്നവനാണെങ്കിൽ പോലും നിന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കും അർജുന. എന്ത് എന്ത് ഗംഭീരാലേ, ഇത്രയും നേരം സംസാരിച്ച കൃഷ്ണനല്ല ഈ ഒരു രണ്ട് ശ്ലോകത്തിൽ, ഇനിയുണ്ട് ശ്ലോകങ്ങള്. അതുകൊണ്ട് സ്വഭാവജേന കൗന്ദേയ, നിന്റെ ഈ തളർന്നിരിക്കുന്ന സ്വഭാവം, ഒരു 2-2.5 മണിക്കൂർ മുമ്പ് ഭഗവത്ഗീത തുടങ്ങിയപ്പോ, 700 ശ്ലോകങ്ങൾ തുടങ്ങിയപ്പോ നീ പറഞ്ഞു, സീതന്തി മമഗാത്രാണി മുഖം ച പരിശുഷ്യതി വേപദുശ്ച ശരീരമേ രോമഹർഷ്ട ജായതേ ഗാന്ഡീവം സംസദേഹസ്താ ത്വക്ചൈവ പരിതക്യതേ നജ ശക്നോമ്യവസ്ഥാതും ഭ്രമജീവജമേ മനഃ എന്ന് പറഞ്ഞു അർജുനൻ. 1-ാമത്തെ അധ്യായത്തിൽ എൻ്റെ പുരികം ചുലിയുന്നു, തൊക്ക് പൊള്ളുന്നു, ഞാൻ വേർക്കുന്നു, എനിക്ക് ഞാൻ വിറയ്ക്കുന്നു, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അർജുന. ഗാന്ധിവർ താഴെ വീഴുന്നു, മനസ്സ് പരിഭ്രമിക്കുന്നു. അവർ വേണ നകാംക്ഷേ വിജയം കൃഷ്ണ നജ രാജ്യം സുഖാനിജാന കിന്നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗയർ ജീവിതേന. എനിക്ക് രാജ്യം വേണ്ട, വിജയവും വേണ്ട, ഭരണവും വേണ്ട, കാശും വേണ്ട, മക്കറ്റ് പിരിവും വേണ്ട, ഹൗസിംഗ് ബോർഡിന്റെ മുഖ്യ പൈസയും വേണ്ട, വെള്ളപ്പൊക്കത്തിന്റെ മുഖ്യ പൈസയും വേണ്ട, ഉരുൾപൊട്ടലിന്റെ മുഖ്യ പൈസയും വേണ്ട, നിപ്പ വൈറസിന്റെ മുഖ്യ പൈസയും വേണ്ട, ദുബായിൽ നിന്ന് കിട്ടിയ 700 കോടിയും വേണ്ട, അതൊന്നും എനിക്ക് വേണ്ട, ഞാൻ ഇതാ, അവര് വേണമെങ്കിൽ എന്നെ കൊന്നോട്ടെ, ഞാൻ അവരെ കൊല്ലാൻ തയ്യാറില്ല എന്ന് പറഞ്ഞ അതേ അർജുനൻ ആ സ്വതസിദ്ധമായ ഭാവം കുരുക്ഷേത്ര ഭൂമിയിലേക്ക് വന്നപ്പോൾ ഉണ്ടായിരുന്ന ഭാവം, അതാണ് സ്വഭാവചേന. ഈ ഭഗവത്ഗീത പറഞ്ഞു കൊടുക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ അർജുനൻ ഏത് ഭാവത്തിലാണോ ഉണ്ടായിരുന്നത്, ആ ഭാവത്തിൽ 2.5 മണിക്കൂർ എന്ന് ഞാൻ പറഞ്ഞത് ഭഗവത്ഗീത സ്ലോലി വായിക്കുകയാണെങ്കിൽ
ഏതാണ്ട് രണ്ട് രണ്ടര മണിക്കൂർ അതിൻ്റെ അർത്ഥം മാത്രം ചേർത്ത് പറഞ്ഞു കൊടുക്കാൻ ചിലപ്പോൾ വേണ്ടി വരും. അതുകൊണ്ടാണ് രണ്ടര മണിക്കൂർ എന്ന് പറഞ്ഞത്. സ്വഭാവജേന ഈ കുരുക്ഷേത്ര ഭൂമിയിൽ വന്ന് സേനയോർ ഉഭയോർ മധ്യേ രഥം സ്ഥാപയമേച്ചുത എന്ന് അർജുനൻ പറഞ്ഞ രണ്ട് സേനയുടെ നടുക്ക് നിന്ന് കഴിഞ്ഞെല്ലാം നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ തളർന്ന ആ സ്വഭാവമാണ് ഹേ കൗന്ദേയ നിബന്ധ. അതിൽ കയറി പിടിച്ച് നിൽക്കുകയാണെങ്കിൽ സ്വേന കർമ്മണ അവനവൻ്റെ കർമ്മത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകത്തക്ക വിധത്തിലുള്ള ഭീരുവായിട്ടാണ് നീ ഇവിടെ നിൽക്കുന്നതെങ്കിൽ കർത്തം നയിച്ചസി നിന്റെ സ്വേന കർമ്മണ കർത്തം നയിച്ചസി നീ ചെയ്യേണ്ട കർമ്മം നീ ചെയ്യേണ്ട കർമ്മം എന്താ? കുരുക്ഷേത്ര ഭൂമിയിലെ രഥത്തിൽ ആയുധങ്ങളുമായി പിടിച്ചു നിൽക്കുന്ന ഹേ അർജുന നിനക്കിവിടെ ചെയ്യേണ്ട ഒരു കർത്തവ്യമുണ്ട്. നീ നീ വന്നിരിക്കുന്നത് ഡെക്കറേറ്റ് ചെയ്യാനല്ല, നീ വന്നിരിക്കുന്നത് രാജ്യം ഭരിക്കാനല്ല, നീ വന്നിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനല്ല, നീ വന്നിരിക്കുന്നത് ഉച്ചയൂണ് കഴിക്കാനല്ല, നീ വന്നിരിക്കുന്നത് കുരുക്ഷേത്ര ഭൂമിയിൽ അധർമ്മത്തെ ഇല്ലാതെയാക്കി ധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്ന യുദ്ധം ചെയ്യാനാണ്. ഇന്റലക്ച്വൽ യുദ്ധമല്ല, ഫിസിക്കൽ യുദ്ധമാണത്. മാൻ ടു മാൻ യുദ്ധം, അടിച്ചു തെറിപ്പിക്കാൻ നന്നാവാത്തവരെ ആദിത്യനാഥ് യോഗി ഉത്തർപ്രദേശിൽ ചെയ്യുന്ന മാതിരി എത്ര പേരെ കൊന്നു തീവ്രവാദികളെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഉത്തരം പറഞ്ഞത് എത്ര പേരെ കൊന്നു എന്നൊന്നും എനിക്കറിഞ്ഞൂടാ, ഇനി എത്ര പേരെ കൊല്ലാനുണ്ടെന്ന് എനിക്കറിയാം. 142 പേര്. എത്ര പേരെ കൊന്നു എന്നൊന്നും എനിക്കറിഞ്ഞൂടാ, ഇനി എത്ര പേരെ കൊല്ലാനുണ്ടെന്നുള്ളത് എനിക്കറിയാം. 142. ഒരു കോടതിയും മുമ്പിൽ വരില്ല. ആ കോടതിയെ കൈകാര്യം ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവർ അതിനകത്തുള്ളത് കൊണ്ട് 18 ഉപദേശികളൊന്നും വേണ്ട, ഒന്നോ രണ്ടോ അജിത് ഡോവലിനെ പോലുള്ള ഉപദേശികൾ മതി കൈകാര്യം ചെയ്യാൻ. ഏതായാലും സ്വേന കർമ്മണ കർത്തം നയിച്ചസി ഈ യുദ്ധക്കളത്തിൽ നീ ചെയ്യേണ്ടത് ചെയ്യാൻ നിനക്ക് ചങ്കൂറ്റമില്ല എങ്കിൽ എൻ മോഹാത് വല്ല കൺഫ്യൂഷൻ കൊണ്ടോ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കൊണ്ടോ അല്ലെങ്കിൽ നിന്റെ പ്രഷർ കൊണ്ടോ അല്ലെങ്കിൽ നിനക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയാത്ത അഹങ്കാരം കൊണ്ടോ എൻ മോഹാത് കൺഫ്യൂഷൻ കൊണ്ടോ നീ ചെയ്തില്ല എങ്കിൽ കരിഷ്യവശോപിസത് നിനക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും ഒരു തേങ്ങാക്കൊലയില്ല, ഒരു മാങ്ങാത്തൊലിയില്ല, ഒരു മണ്ണാങ്കട്ടയില്ല, നിന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കും പ്രകൃതി. ഇതാണ് കൃഷ്ണൻ. ആരൊക്കെയോ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതി ആ കൃഷ്ണനെ ഒന്ന് സ്വീകരിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ, ആ കൃഷ്ണനെ ഒന്ന് കാണാൻ സാധിച്ചിരുന്നെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ കമൻറ്റിൽ പലരും എഴുതി. ഞാൻ പറയുന്നു, നിങ്ങൾ ഈ ഭഗവത്ഗീതയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാഗങ്ങളോ അല്ലെങ്കിൽ കുറേ കാര്യങ്ങളോ നിങ്ങൾ മരിക്കുന്നവരെ അല്ലെങ്കിൽ ചാവുന്നതുവരെ ലോകത്തെ അറിയിച്ചുകൊണ്ടിരിക്കുക. സോഷ്യൽ മീഡിയയിലൂടെ ലോകം ഭഗവത്ഗീതയുടെ വിപ്ലവം നടക്കട്ടെ, ലോകത്തിൽ ഭഗവത്ഗീതയുടെ വിപ്ലവം. ഈ കൊറോണ തീരുന്നവരെ അടുത്ത 5 മാസത്തേക്ക് എത്രയോ 1000 ടൺ അരി കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാ വീടുകളിലും ചോറ് വയ്ക്കലെങ്കിലും നടക്കട്ടെ. 1 മാസത്തിൽ 1 കിലോ പയറ് കൊടുത്തിട്ടുണ്ട്. ഉപ്പും മുളകും മാത്രം വാങ്ങിച്ചാലും മരിക്കാതെ ജീവിക്കാൻ സാധിക്കുന്ന രീതിയിൽ എല്ലാ വീടുകളിലേക്കും അത് എത്തിക്കാൻ ആവശ്യമായത്. പിന്നെ 10 കിലോ 15 കിലോ അരി വേറെയുമുണ്ട് ആവശ്യമനുസരിച്ച്. അതുപോലെ നിങ്ങൾക്ക് സാധിക്കുന്ന അത്ര 1 കിലോ പരിപ്പോ പയറോ മാതിരി ഭഗവത്ഗീത 1 കിലോ, ഭഗവത്ഗീത പുസ്തകം 1 കിലോ അല്ല, സന്ദേശം സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾക്ക് ഒന്നും വേണ്ട, നിങ്ങൾക്കത് സാധിക്കും. ജിയോയുടെ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് സാധിക്കും. അതുകൊണ്ട് ഓർമ്മിക്കാനുള്ളത് ചങ്കൂറ്റത്തോടുകൂടി ശ്രീകൃഷ്ണനെ കാണാനിരിക്കണ്ട, ശ്രീകൃഷ്ണനെ അന്വേഷിച്ചു പോകണ്ട, ശ്രീകൃഷ്ണനെ കണ്ടില്ലെന്ന് പറഞ്ഞ് ദുഃഖിക്കണ്ട. ശ്രീകൃഷ്ണൻ ഉള്ളതായി പറഞ്ഞിരിക്കുന്ന വരികളെല്ലാം അത് ജനങ്ങളിൽ എത്തിച്ചുകൊണ്ടേയിരിക്കാം. ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മറന്നുപോയി സാരയില്ല, ഭഗവത്ഗീത അറിയിക്കാൻ മറന്നു പോവണ്ട, പോയി എന്ന് വെച്ചിട്ട് കുഴപ്പമുണ്ടായിട്ടല്ല, മറന്നുപോയി വെച്ചിട്ട് കുഴപ്പമില്ല. കാരണം കൃഷ്ണൻ പറയുന്നു കരിഷ്യസി അവശോപിസന്ന് തത്ത്, നീ എത്ര അവശനാണെങ്കിലും നിന്നെ കൊണ്ട് പ്രകൃതി ഇത് ചെയ്യിപ്പിക്കും. അതാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തരും കത്തി വിളങ്ങുന്നു. പണ്ട് AK Antony മുഖ്യമന്ത്രി പദം രാജിവെക്കേണ്ടി വന്നതൊരു കാരണം കൊണ്ടാണ്. എന്താണെന്നറിയോ, സംഘടിതമായ ന്യൂനപക്ഷം ഭൂരിപക്ഷത്തെയും തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിനെയും തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞതിനാണ് ആ മനുഷ്യനെ ഒന്നുമല്ലാതെ ആക്കിയത് മുസ്ലിം ജിഹാദികളും തീവ്രവാദികളും. അങ്ങനെ ഇവിടെയുള്ള ഓരോന്നും ഒന്നുമല്ലാതെയാകാൻ പോകുന്നു, അവരെന്തെങ്കിലുമൊക്കെ ആകാൻ പോകുന്നു. പ്രകൃതി അതിന് അനുവദിക്കില്ല, അത് വേറെ പ്രശ്നം. പക്ഷേ ആ ഒന്നുമല്ലാതെയാക്കുന്നു എന്നുള്ളതിൽ നിന്നും പാഠം പഠിച്ചിട്ടില്ല. VS അച്യുതാനന്ദൻ മടിയിലിരുത്തി ഇട്ടുകൊടുത്ത പേര് ആറാട്ടുമുണ്ടൻ എന്ന പേര്, അതൊന്നും ഭഗവത്ഗീതയുടെ ഇടയ്ക്ക് പറയാൻ പാടില്ല. പക്ഷെ ഭഗവത്ഗീതയുടെ ഇടയ്ക്ക് പറയേണ്ടതാണ് ചിലതൊക്കെ. അതുകൊണ്ടാ ഭഗവത്ഗീത ഭഗവത്ഗീത പഠിക്കാൻ വേണ്ടിയിട്ടല്ല. ഇന്ന് ലോകത്തിലും ഭാരതത്തിലും കേരളത്തിലും
നമ്മുടെ തിരുവനന്തപുരത്തും എറണാകുളത്തും നടക്കുന്ന കാര്യങ്ങളെ പറയണമെങ്കിൽ, സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങൾ പറയണമെങ്കിൽ ഭഗവത്ഗീതയ്ക്ക് തുല്യം ഭഗവത്ഗീത മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് കാര്യ കരിഷ്യസ്യ വശോ വിവാഹ, ആ വരിയാണ് നേരത്തെ പറഞ്ഞതിനേക്കാളും ചങ്കൂറ്റമുള്ള വരി. നിനക്ക് ഇഷ്ടമുണ്ടോ ഇഷ്ടം ഇല്ലയോ, ധർമ്മമോ അധർമ്മമോ, കൺഫ്യൂഷൻ ഉണ്ടോ കൺഫ്യൂഷൻ ഇല്ലയോ, ആത്മവിശ്വാസം ഉണ്ടോ ആത്മവിശ്വാസം ഇല്ലയോ, ശരിയോ തെറ്റോ എന്നുള്ളത് ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല. ആരെങ്കിലും ചീത്ത പറഞ്ഞാലോ നല്ലത് പറഞ്ഞാലോ അഭിനന്ദിച്ചാലോ അവഗണിച്ചാലോ, ഇങ്ങനെയുള്ള എന്ത് കൺഫ്യൂഷൻ നിനക്കുണ്ടെങ്കിലും നിന്നെ കൊണ്ട് പ്രകൃതി ഇത് ചെയ്യിപ്പിക്കും അർജുന, നിന്നെ കൊണ്ട് പ്രകൃതി ഇത് ചെയ്യിപ്പിക്കും, ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടമില്ലെങ്കിലും. 61 ഈശ്വരഃ സർവഭൂതാനാം, ആ ഈശ്വരം ഐശ്വര്യത്തിന് നിദാനമായതെന്തോ ആ ചൈതന്യം ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി, ആ ഐശ്വര്യത്തിന് നിദാനമായ പ്രകൃതി ചൈതന്യം ധർമ്മത്തെ പുനഃസ്ഥാപിച്ച് അധർമ്മത്തെ ഇല്ലാതെയാക്കാനായി തന്നെ പ്രവർത്തിക്കുമ്പോൾ നിന്നെ കൊണ്ട് ധർമ്മം ചെയ്യിപ്പിക്കും. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി, എന്ത് ഈ ഹൃദയത്തിലിരിക്കുന്നു എന്ന് പറഞ്ഞത്. ഞാൻ ഇന്ന് ആലോചിച്ചു നോക്കി, ഈ ഒരു വരി എൻ്റെ തലയിൽ ഇങ്ങനെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ ഞാൻ ആലോചിച്ചു, ചെവി പ്രവർത്തിച്ചില്ലെങ്കിലും ഹൃദയം പ്രവർത്തിക്കും, ചെവി കണ്ണ് മൂക്ക് നാക്ക് ത്വക്ക്, അതുപോലെ എൻ്റെ കാല് എൻ്റെ കയ്യ് എൻ്റെ ലിവർ എൻ്റെ ഇൻ്റസ്റ്റൈൻ എൻ്റെ ഗോൾ ബ്ലാഡർ എൻ്റെ സ്പ്ലീൻ, ഏത് ഭാഗികമായിട്ട് പ്രവർത്തിച്ചാലും പ്രവർത്തിച്ചില്ലെങ്കിലും ഹാർട്ട് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഹാർട്ട് പ്രവർത്തിച്ചില്ലെങ്കിൽ ഈ ലിസ്റ്റിൽ പെട്ട ഒന്നും പ്രവർത്തിക്കില്ല. ഏത് പ്രവർത്തിക്കാനാണോ ഒരു ശക്തി വേണ്ടത്, ഏതെല്ലാം പ്രവർത്തിക്കാനാണോ ഒരു ശക്തി വേണ്ടത്, ആ ശക്തിയിലാണ് ഈശ്വരൻ ഇരിക്കുന്നത്. ഈ ശക്തി പ്രവർത്തിക്കാൻ ഇപ്പൊ ലിസ്റ്റിൽ പറഞ്ഞ ഒന്നും വേണമെന്നില്ല. നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോ ചെവിയും കണ്ണും മൂക്കും നാക്കും തൊക്കും ഒന്നും കാര്യമായിട്ട് പ്രവർത്തിക്കുന്നില്ല, അതുണ്ടെങ്കിലും ഹൃദയം പ്രവർത്തിക്കുന്നു. ലിവർ പോലും ലെസ്റ്റ് എടുക്കും, കിഡ്നി ഈ 18-ാം തീയതി അധികാരം ഏറ്റെടുക്കാൻ പോകുന്ന പലരുടെയും തലയിലാ കിഡ്നി, അതുപോലും ചിലപ്പോൾ പ്രവർത്തിച്ചില്ല എന്ന് വരും. ഒരെണ്ണം വെച്ച് പ്രവർത്തിക്കും, ലിവർ ഒരെണ്ണം വെച്ച് പ്രവർത്തിക്കും, കണ്ണ് ഒരെണ്ണം വെച്ച് പ്രവർത്തിക്കും, മൂക്കിന്റെ ഒരു ലോബ് വെച്ച് പ്രവർത്തിക്കും, 32 പല്ലിലെ ഒരു പല്ലും ഇല്ലെങ്കിലും ഹാർട്ട് പ്രവർത്തിക്കും, 2 ചെവിയിൽ ഒരു ചെവിയേ ഉള്ളുവെങ്കിലും പ്രവർത്തിക്കും. സ്പീഡ് കൂടുന്നുണ്ടോ പറയുന്നതിന്റെ, കഴിഞ്ഞ ആഴ്ച ഉടൻ പണം എന്നുള്ളതില് ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു നല്ല രീതിയിൽ, 1.5 വർഷം 18 മാസം അൺകോൺഷ്യസ് ആയിട്ടിരുന്നൊരു മനുഷ്യൻ, അയാൾ മരിച്ചില്ല. അൺകോൺഷ്യസ് ആയിട്ടിരുന്ന മനുഷ്യൻ എന്ന് വെച്ചാൽ ബ്രെയിൻ വർക്ക് ചെയ്യണില്ല, പക്ഷെ ഹാർട്ട് വർക്ക് ചെയ്യുന്നു. ബ്രെയിൻ കുറച്ചേ വർക്ക് ചെയ്യുന്നുള്ളൂ, ഹാർട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് അയാൾ മരിച്ചില്ല. അയാളുടെ തലയ്ക്കകത്ത് നിന്ന് 5 ചീളുകള് ബോംബിന്റെ പീസുകളിൽ 6 എണ്ണത്തിൽ 5 എണ്ണം എടുത്തു. ഒരെണ്ണം ഇപ്പോഴും തലയ്ക്കകത്തുണ്ട്, ഒരെണ്ണം ഇപ്പോഴും തലയ്ക്കകത്തുണ്ട്. എന്നിട്ട് മടിച്ചിരിക്കുന്നു. ഉടൻ പണത്തിന് അയാൾ ഉത്തരം പറയുന്നു. അയാള് ശരിയായിട്ടുള്ള ഉത്തരം ഏതാണെന്ന് പറയുന്നു. മക്കളെ കൊണ്ട് ATM തൊടിയിക്കുന്നു, എല്ലാം ചെയ്യുന്നു. അയാളുടെ തലയ്ക്കകത്ത് ആ പീസ് ഉണ്ട്. ആ പീസ് ഹാർട്ടിനകത്താണെങ്കിൽ ആ പീസ് ഹാർട്ടിനകത്ത് കേറിയ ദിവസത്തോടുകൂടി ആ മനുഷ്യൻ കൃഷ്ണരാമ ഗോവിന്ദ. അതുകൊണ്ട് കൃഷ്ണൻ പറയുന്നു, ഈശ്വര സർവഭൂതാന ഹൃദ്ദേശേ അർജുന തിഷ്ഠതി, ഈ ഹൃദയത്തിലാ ഈശ്വരൻ ഇരിക്കുന്നത്. അതുകൊണ്ടാ നമ്മളൊക്കെ ഇല്ലേ അമ്പലത്തിന്റെ മുമ്പിൽ പോകുമ്പോ തലയില് യാതിരോ വിശ്വാമിത്ര ഋഷി ദേവി ഗായത്രി ചെന്ന മിത്രോ ദേവതാ മിത്രോ ദേവതാ. ഈശ്വരനെ തൊടുന്നത് നെഞ്ചത്തല്ല, ഈശ്വരനെ തൊടുന്നത് ഹാർട്ടിലാ. അത് കൃഷ്ണൻ പറഞ്ഞതിന്റെ അപ്ലിക്കേഷനാ. ഇവിടെയാ ഈശ്വരനെ തൊടുന്നത് നമ്മള്. ഇത് ഋഷി തന്നിരിക്കുന്ന അറിവുകളെല്ലാം തലച്ചോറിന്, വിശ്വാമിത്ര ഋഷി, കണ്വ ഋഷി, ഭരദ്വാജ ഋഷി ഒക്കെ തലയിലാ തൊടുന്നത്. ഛന്ദസ്സ് അത് അക്ഷരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്, അത് ശ്വാസത്തിലാണ്. ഓരോ അക്ഷരങ്ങൾ ചേർന്ന ഓരോ വാക്കുകൾ ചേർന്ന വരികള് അതിങ്ങനെ കൃത്യമായിട്ട് സ്വരത്തോടുകൂടി ചൊല്ലണമെങ്കിൽ വേണ്ടത് ശ്വാസമാണ്. ശ്വാസം പിടിക്കണം. ഉദാത്തം അനുദാത്തം സ്വരിതം രേപം ഹ്രസ്വം പ്രജേയം അനുനാസിക കമ്പം ദീർഘകമ്പം. എന്താ സ്പീഡ് കൂടുന്നുണ്ട്, സ്പീഡ് കൂടുന്നുണ്ട്, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഏതായാലും അത് ഛന്ദസ്, ഇത് യഥാർത്ഥത്തില് ദേവത, ആ ഹൃദയത്തിലെ ദേവതയാ നമ്മൾ നെഞ്ചത്ത് തൊടുന്നത്. നമ്മൾ പറയുന്നില്ലേ അമ്പലത്തിന്റെ മുമ്പിൽ കൂടെ പോകുമ്പോഴത്തേക്ക് നെഞ്ചത്ത് തൊടുന്നത് എന്താ, ഇവിടെയാണ് നീ ഇരിക്കുന്നത് എന്ന് എനിക്കറിയാമെന്ന് അവിടെ അറിയിക്കാണ്. ഈശ്വര സർവഭൂതാന ഹൃദ്ദേശേ അർജുന തിഷ്ഠതി ബ്രാഹ്മയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയ. ഇത് ഭഗവത്ഗീതയിലെ എവറസ്റ്റ് കൊടുമുടിയാണ് ഈ വരി.
മുരളി ഇന്നലെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. കാരണം ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുക, മുരളി ഒറ്റയ്ക്കിരിക്കുമ്പോഴും ഭഗവത്ഗീത ആ മുരളിയെ നിയന്ത്രിക്കുന്നത്. മുരളിക്ക് മാർഗദർശനം, സന്തോഷം, ഭഗവത്ഗീത, ഭഗവത്ഗീത, കൃഷ്ണൻ, ഭഗവത്ഗീത, ഇത് മതി. കൃഷ്ണനെ തപസ് ചെയ്യാൻ ഹിമാലയത്തിലേക്കൊന്നും പോകണ്ട, കൃഷ്ണനെ പൂജിക്കാൻ ഗുരുവായൂരിൽ ക്യൂ നിന്ന് കൊറോണ കാലത്ത് വയലറ്റ് ചെയ്യൊന്നും വേണ്ട. കൃഷ്ണനെ പൂജിക്കാൻ ഗുരുവായൂർ പോകേണ്ട അകത്തുണ്ട്, പക്ഷെ ഗുരുവായൂർ അമ്പലം നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള വഴിപാടുകൾ കൊടുക്കണം, അത് വേറെ കാര്യം. രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ, എന്താ വരിയൽ, സർവ്വതിനെയും സർവ്വതിനെയും ഈ യന്ത്രത്തിലിരിക്കുന്ന ഓരോ സാധനവും ഇങ്ങനെ കറങ്ങുന്ന മാതിരി നമ്മുടെ കോടിയേരി ബാലകൃഷ്ണനെ കറക്കുന്നു. കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ്റെ അക്കൗണ്ടിൽ വന്നിരിക്കുന്ന പൈസയൊക്കെ പച്ചക്കറിയും മത്സ്യവും വിറ്റതാണ്, ലഹരി പദാർത്ഥം വിറ്റതല്ലെന്ന് കോടതിയോട് പറയുന്നു. മറ്റൊരു മകൻ്റെ ഡി എൻ എ ടെസ്റ്റ് കഴിഞ്ഞു. ഇവിടെ കൊറോണ ടെസ്റ്റ് ഏതാണ്ട് 18 കോടി ജനതയ്ക്ക് ഇന്ത്യയിൽ നടത്തി, PPT കിറ്റൊക്കെ വെച്ചോണ്ട്. എന്നിട്ടും കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ്റെ DNA ടെസ്റ്റ് വന്നിട്ടില്ല. അത് ഭാര്യയാണെന്നും ഭാര്യയുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിലുണ്ടായ കുട്ടിയുടെ കൂട്ടത്തിൽ കേക്ക് മുറിക്കുന്നതും മറ്റെല്ലാം ചെയ്യുന്നതും എല്ലാം കണ്ടിട്ടും DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് പുറത്തേക്ക് വന്നിട്ടില്ല. ബ്രാഹ്മയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയ, ഇതുങ്ങളെയൊക്കെ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുക. ഇതുങ്ങളൊക്കെ ചത്തു പുഴുത്ത് മണ്ണിൻ്റെ അടിയിൽ പോയാൽ പോലും അപ്പോഴാ ദൂരെ മാറി നിന്നുകൊണ്ട് നമ്മളൊക്കെ പറയുന്നത് കഷ്ടം. സത്യസായിബാബ കൈകൊണ്ട് കാണിക്കുന്ന മാതിരി എന്തിന് ഇതുങ്ങളൊക്കെ ഭൂമിയിൽ വന്നു. രണ്ടെണ്ണം, ഒന്ന് കമ്മ്യൂണിസം, രണ്ട് കമ്മ്യൂണിസ്റ്റ് കൊറോണ, ഇതാണ് ലോകത്തെ തകർത്ത രണ്ടെണ്ണം. ഒന്ന് കമ്മ്യൂണിസം, രണ്ട് കമ്മ്യൂണിസ്റ്റ് കൊറോണ, അത് തന്നെയാണ് ഇവരെല്ലാവരെയും കറക്കിക്കൊണ്ടിരിക്കുന്നത്. മകളുടെ ഭർത്താവ് ആര്, മകളാര്, മകനാര്, അമ്മയാര്, ഭാര്യയാര്, എല്ലാം ജനങ്ങളെ പറ്റിച്ച് 300 രൂപയുടെ കിറ്റില്. അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയെ കൈമണി അടിച്ച് എല്ലാ വിഭാഗത്തിൻ്റെയും വോട്ട് വാങ്ങി അങ്ങ് രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പോഴത്തേക്കും 6 മെയ് 18 ദിവസം നല്ല ജ്യോത്സ്യൻ്റെ നല്ല സമയം നല്ല ദിവസം നോക്കിയിട്ട് വേണം യഥാർത്ഥത്തിൽ അധികാരം ഏറ്റെടുക്കാൻ. ഇതിനെയൊക്കെ എഴുതി തള്ളി പണ്ടാറോടക്കിയവരാ ഇപ്പൊ 6 ദിവസവും ബാക്കിയെല്ലാം. ഇതിനൊക്കെ കൂടി എന്താ പറയേണ്ടത്? ബ്രാഹ്മയൻ സർവഭൂതാനി, സർവഭൂതപ്രേത പിശാചിക്കൾ എന്ന് വേണമെങ്കിൽ പറയാം. അതല്ല ഉദ്ദേശിച്ചിരിക്കുന്ന കൃഷ്ണൻ. സർവചരാചരങ്ങളും സർവചരാചരങ്ങളുമെല്ലാം കൃഷ്ണൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പൊ നടക്കുന്നത് കൂടിയൊക്കെ ചേരുമ്പോഴത്തേക്ക് നന്നായിട്ട് പറയാൻ സാധിക്കുന്നത് എല്ലാ ഭൂതപ്രേത പിശാചിക്കളെയും യന്ത്രാരൂഢാനി മായയാ, യന്ത്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന മാതിരി ഈ മായാലോകത്തിൽ പെടുത്തിക്കൊണ്ട് അല്ലയോ അർജുന, ഈ ഹൃദയത്തിലിരിക്കുന്ന ഈശ്വര ചൈതന്യം നിന്നെയും കറക്കുന്നു, നിന്റെ അപ്പുറത്തുള്ളവനെയും കറക്കും. നിന്നെ നീ ജയിച്ചോ തോറ്റോ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ഒരു പ്രശ്നമല്ല, ഇതെല്ലാം ഇവിടെ നടക്കേണ്ടത് നടക്കും. അതെങ്ങനെയാ, സൂര്യൻ രഥത്തിൽ ഇങ്ങനെ കറങ്ങുന്ന മാതിരി തന്നെ ആ കൃഷ്ണേനതിന്റെ സാവർത്തമാനോ നമേശയെന്ന അമൃതം മദ്യം ജഹിരണ്യേന സവിതാരധേന ദേവോയാദിഭുവനാനി പശ്യന്ന ആദിത്യായ നമഃ. സുവർണരശ്മികളായിരുന്ന കുതിരകളെ കൊണ്ട് രഥത്തിലിരുന്ന് രാവിലെ അല്ലെങ്കിൽ സുപ്രഭാതത്തിൽ കിഴക്കുദിക്കുന്ന സൂര്യൻ യാത്ര ചെയ്ത് പടിഞ്ഞാട്ട് പോകുന്ന മാതിരി യന്ത്രം കറങ്ങിക്കൊണ്ടേ ഇരിക്കുമ്പോൾ ഈ കാണുന്ന ചവിട്ട് നാടകം ബാലേ, അതുപോലെ തന്നെ റാസ്പുട്ടിൻ ഡാൻസർ, നമ്മുടെ നവീൻ്റെയും ജാനകിയുടെയും പിന്നെ കള്ളുകുടിയൻ്റെയും റാസ്പുട്ടിൻ ഡാൻസൊക്കെ ഇങ്ങനെ കത്തിജ്വലിച്ചുകൊണ്ട് നടക്കുമ്പോഴത്തേക്കും ഹൃദയത്തിലിരിക്കുന്ന ഈശ്വരൻ കയ്യും കെട്ടി ഇങ്ങനെ ദൂരെ മാറി നിന്ന് നമ്മുടെ ശൈലജ ടീച്ചറിനെ പോലെയോ അതല്ലെങ്കിൽ ശശികല ടീച്ചറിനെ പോലെയൊക്കെ ദൂരെ മാറി നിന്ന് ഇതൊക്കെ നോക്കും. അതുപോലെ തന്നെ നമ്മുടെ ഏഷ്യാനെറ്റിലെ അമ്മച്ചി പറഞ്ഞില്ലേ ബംഗ്ലാദേശിലുള്ളവരൊക്കെ പാകിസ്ഥാനികളാണ്, ഇതുങ്ങൾ വന്നത് തന്നെ പാകിസ്ഥാനിന്നാ, ഇത് ബംഗ്ലാദേശിലുള്ളവരല്ലേ, ബംഗാളിലുള്ളവരല്ലേ പാകിസ്ഥാൻകാർ, ഈ ഏഷ്യാനെറ്റിലെ പലതും വന്നത് തന്നെ പാകിസ്ഥാനിന്നാ, അവിടുന്ന് പൈസ മേടിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. ബ്രാഹ്മയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ, എന്ത് ഗംഭീരാണ്, യന്ത്രം കറങ്ങുന്ന മാതിരി നിങ്ങളൊക്കെ കറക്കിക്കൊണ്ടേയിരിക്കും ആ ഈശ്വര ചൈതന്യം. അത് ഇനിയും 10 മണിക്കൂർ പറഞ്ഞാലും തീരാത്ത അത്രയും ചൈതന്യമുള്ള വരിയാണ് 62.
തമേവ ശരണം ഗച്ഛ. ആ ഈശ്വര ചൈതന്യത്തെ നീ ശരണം പ്രാപിക്കുക. എന്നെ ശരണം പ്രാപിക്കാൻ കൃഷ്ണൻ പറഞ്ഞില്ല, വേറൊരു സ്ഥലത്ത് കൃഷ്ണൻ പറഞ്ഞില്ല, മാമേ വൈശ്യതി സത്യം തേ പ്രതിജാനേ പ്രിയോസിമേ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. ഇവിടെ തമേവ ശരണം ഗച്ഛ, അവിടെ മാമേകം ശരണം വ്രജ, അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. നിന്നെ ഞാൻ മറ്റെല്ലാ പാപത്തിൽ നിന്ന് മാറ്റാം. നീ ബന്ധുക്കളെ കൊന്നതിൻ്റെ പാപമൊക്കെ ഉണ്ടെങ്കിൽ മാറ്റാം. ഞാൻ മറ്റ് ധർമ്മങ്ങൾ മാറ്റിവെച്ച് ഞാൻ പറയുന്ന നിന്റെ സ്വധർമ്മത്തിലൂടെ പോവുക. അവിടെ പറഞ്ഞത് സ്വധർമ്മത്തിലേക്ക് വരാനാണ്, ഇവിടെ പറയുന്നത് പരമമായ ചൈതന്യത്തിനെ നീ ആശ്രയിക്കുക. തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത. ഭാരത ഭാവരാഗ താളങ്ങളുള്ള അർജുന, എല്ലാ പ്രകാരത്തിലും ഭാവരാഗ താളങ്ങളുള്ള അർജുന, സർവപ്രകാരത്തിലും നിന്റെ ഹൃദയത്തിനകത്തിരിക്കുന്ന ഈശ്വരനെ തമേവ ശരണം ഗച്ഛ. തത്പ്രസാദാത് പരാം ശാന്തിം സ്ഥാനം പ്രാപ്സ്യതി ശാശ്വതം. ആ ഈശ്വരന്റെ പ്രസാദം കൊണ്ട് നിന്റെ ഹൃദയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചിന്താധാരകളെ, ബുദ്ധി വിവേകം, അതിലൂടെ ഞാൻ പറഞ്ഞത് പരമമായി ഈശ്വരനെ നീ ആശ്രയിക്കുക ചെയ്താൽ തത്പ്രസാദാത് മൽപ്രസാദാത് എന്ന് കൃഷ്ണൻ പറഞ്ഞില്ല. മൽപ്രസാദാത് എൻ്റെ പ്രസാദം കൊണ്ടത് പറഞ്ഞില്ല, അതാണ് ശ്രീകൃഷ്ണൻ, അതാണ് ശ്രീകൃഷ്ണൻ. മൽപ്രസാദാതല്ല, തത്പ്രസാദാത് പരാം ശാന്തി, പരമമായ ശാന്തിയിലേക്ക്. എൻ്റെ ഇവിടെ ശാന്തി, നിനക്ക് നേരത്തെ യുദ്ധം ചെയ്യുമ്പോഴത്തേക്ക് സംശയം ഉണ്ടായിരുന്നു, മനസ്സ് ഭ്രമിക്കുന്നു എന്ന് പറഞ്ഞില്ലേ? നിന്റെ മനസ്സ് ഭ്രമതീവചമേ മനഃ, എൻ്റെ മനസ്സ് ഭ്രമിക്കുന്നു കൃഷ്ണ എന്ന് പറഞ്ഞു. ആ മനസ്സിൻ്റെ ഭ്രമം നിർത്താൻ, ആ മനസ്സിൻ്റെ ഭ്രമം നിർത്താൻ, തൊലി പൊള്ളുന്നത് നിർത്താൻ, വിയർക്കുന്നത് നിർത്താൻ, നിന്റെ ഗാന്ധീവം നിന്റെ കയ്യിൽ നിന്ന് താഴെ വീഴുന്നത് നിർത്താൻ, എന്താ നിന്റെ ധർമ്മമെന്ന് നിന്നെ ബോധ്യപ്പെടുത്താൻ, ആ ഈശ്വര ചൈതന്യത്തെ സാക്ഷ്യം നിർത്തിയിട്ട് ഞാൻ പറയുന്നത് നീ ജീവിതത്തിൽ പകർത്തുക, ഞാൻ പറയുന്നത് നീ ജീവിതത്തിൽ പകർത്തുക. തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത. എല്ലാ പ്രകാരത്തിലും യുദ്ധം ചെയ്യുന്നത് ശരിയാണോ, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളെ കൊല്ലുന്നത് ശരിയാണോ, പിതാമഹനെ കൊല്ലുന്നത് ശരിയാണോ, ആചാര്യനെ കൊല്ലുന്നത് ശരിയാണോ, ബന്ധുക്കളെ കൊല്ലുന്നത് ശരിയാണോ, ഈ ചോദ്യങ്ങൾക്കൊന്നും നീ ഉത്തരം അന്വേഷിക്കേണ്ട. നിന്റെ ഹൃദയത്തിലിരിക്കുന്ന സർവ ചൈതന്യത്തിൻ്റെ ആധാരമൂതമായ ആ ഹൃദ്ദേശേ അർജുന തിഷ്ഠതി എന്ന് പറയുകയും ആ ബ്രാഹ്മയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയ എന്ന് പറയുന്നതും തം ഈശ്വരം ത്വം ശരണം ഗച്ഛ സർവഭാവേന ഭാരത. നിനക്കൊന്നും അറിഞ്ഞൂടാ കൃഷ്ണ എന്ന് നീ പറയുക. നീ പറയൂ അർജുന, എനിക്ക് ആ പരമമായ ഈശ്വര ചൈതന്യത്തെ ഞാനിതാ ആശ്രയിക്കുന്നു. ആ എല്ലാം കൃഷ്ണനെ അല്ല, കൃഷ്ണൻ പറഞ്ഞത് മനസ്സിൽ വെച്ചുകൊണ്ട് ഹൃദയത്തിനകത്തുള്ള ഈശ്വര ചൈതന്യത്തെ ഞാനിതാ ശരണം പ്രാപിക്കുന്നു. തമേവ ശരണം ഗച്ഛ തത്പ്രസാദാത് പരാം ശാന്തി. പരമമായ നിന്റെ മനസ്സ് നോർമലാകും, ഗാന്ധീവം കയ്യിലുണ്ടാവും, യുദ്ധം ചെയ്യാൻ നീ തയ്യാറാണെന്ന് നീ പറയും. ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും പ്രകൃതി നിന്നെ കൊണ്ടത് പറയിപ്പിക്കും. അതുകൊണ്ട് ശാന്തി സ്ഥാനം പ്രാപ്സ്യതി. സ്ഥാനം, സ്ഥാ എന്ന വാക്കിനെ കുറിച്ച് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അവിടെയാ നീ നിൽക്കുന്നത്, ഏത് സ്ഥാനം? ശാശ്വതം ശാന്തി സ്ഥാനം. ശാശ്വതം ശാന്തി സ്ഥാനം, ശാശ്വതമായ ശാന്തി. നിനക്ക് യുദ്ധം ചെയ്യുമ്പോഴും ഒരു ഫീലിംഗ് ഉണ്ടാവില്ല, യുദ്ധം ചെയ്യുമ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. കാരണം ശരിയോ തെറ്റോ എന്ന കൺഫ്യൂഷൻ ഇല്ല, നിന്റെ ഹൃദയത്തിനെ സാക്ഷി നിർത്തിയിട്ടാണ് നീ ഇതെല്ലാം ചെയ്യുന്നതും പറയുന്നതും. അതുകൊണ്ട് ശാശ്വതം ശാന്തി സ്ഥാനം പ്രാപ്സ്യതി, ശാശ്വതമായ ശാന്തിയിലേക്ക് നിനക്ക് പോകാൻ സാധിക്കും. നിന്റെ ഹൃദയത്തിനകത്തുള്ള ആ ഈശ്വര ചൈതന്യത്തെ എന്ത് ഭംഗിയ തമേവ ശരണം ഗച്ച. ആ തമേവ എന്ന വാക്കിനകത്ത് എനിക്ക് തോന്നുന്ന 13 ടൺ ഈന്തപ്പഴത്തിനകത്ത് വെച്ചിരിക്കുന്ന സ്വർണത്തെക്കാൾ വലിയ സ്വർണമാണ് തമേവ എന്ന വാക്കിലുള്ളത്. തമേവ എന്ന വാക്കിലുള്ളത് മറ്റേതൊരു അധ്യാത്മഗ്രന്ഥത്തിലുള്ളത്. അവതാരമായ കൃഷ്ണൻ പറയുന്നു, നീ നിന്റെ ഹൃദയത്തിനകത്തുള്ള ഈശ്വരനെ തന്നെ ശരണം പ്രാപിക്കുക. എന്നെയല്ല, മഹാവിഷ്ണുവിനെയല്ല, പരബ്രഹ്മത്തെയല്ല,
അല്ലെങ്കിൽ പരമാത്മ ചൈതന്യത്തെയല്ല, മഹാമായയെയല്ല, നിന്റെ ഹൃദയത്തിനകത്തിരിക്കുന്ന ഈശ്വര ചൈതന്യത്തെ. ഇത് ഹിന്ദുക്കൾക്കല്ലാതെ ഭാരതീയർക്കല്ലാതെ വേറെ ഏത് പൊട്ടക്കണത്തിൽ ജീവിക്കുന്നവനാ പറയാൻ സാധിക്കുക? തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാവരത മത്പ്രസാദ തത്പ്രസാദാത് പരാം ശാന്തിം സ്ഥാനം പ്രാപ്സ്യതി ശാശ്വതം. 63 ഇതിദേ ജ്ഞാനമാഖ്യാതം േ നിനക്കായിക്കൊണ്ട് ഇപ്രകാരമുള്ള ജ്ഞാനം മയ ആഖ്യാതം ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു. ഗുഹ്യാത് ഗുഹ്യതരം മയ ആത്തി ആ കൺക്ലൂഷൻ വരി 3 എന്ത് കലക്കനാലേ ഭഗവാൻ കൃഷ്ണന്റെ കൺക്ലൂഷൻ 3 നിനക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും പ്രകൃതി ചെയ്യിക്കും, പ്രകൃതി നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും, നിനക്ക് എന്ത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും ചെയ്യിക്കും, നിന്റെ ഹൃദയത്തിലുള്ള ഈശ്വരനെ സാക്ഷി നിർത്തി ഞാൻ പറഞ്ഞതും കൂടി ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ചെയ്യാനുള്ളത് ചെയ്യുക എന്ന ഇതിദേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാ ഗുഹ്യതരമായ അതിഗഹനമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് നിന്നോട് പറഞ്ഞു കഴിഞ്ഞു. മയാ തേ ആഖ്യാതം എന്നാൽ നിനക്ക് വേണ്ടി പറയപ്പെട്ടു കഴിഞ്ഞു. വിമൃശ്യ ഏതത് ഏതത് അശേഷേണ വിമൃശ്യ ഈ ലോകത്തിൽ എത്ര മതങ്ങൾ ഉണ്ടെങ്കിലും എത്ര ആചാര്യന്മാരുണ്ടെങ്കിലും എത്ര ഗ്രന്ഥങ്ങൾ ഉണ്ടെങ്കിലും ഈ വരി വിമൃശ്യേതത് അശേഷേണ അത് ഹിന്ദുക്കൾ മാത്രമേ കേട്ടിട്ടുണ്ടാവുള്ളൂ. ഹിന്ദുക്കളെ ചോദ്യം ചെയ്യാതെ വിശ്വസിപ്പിൻ, ചോദ്യം ചെയ്യാതെ വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞ് 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 വികസിത രാഷ്ട്രങ്ങൾ ഈ ബൈബിളിനെ കൊണ്ട് പൊട്ടക്കണറ്റിലിട്ടു. ഭാരതത്തിലെ ഒരു ഗ്രന്ഥവും പൊട്ടക്കണറ്റിലിട്ടിട്ടില്ല. ഭാരതത്തിലെ ഒരു ഗ്രന്ഥം വായിച്ചിട്ടും ഒരാളും തീവ്രവാദി ആയിട്ടില്ല. ഭാരതത്തിലെ ഒരു ഗ്രന്ഥം വായിച്ചിട്ടും ബോംബും വെച്ചുകൊണ്ട് ഒരു ഹിന്ദുവും നടന്നിട്ടില്ല. ഇന്ദിരാഗാന്ധിയും അല്ലെങ്കിൽ രാജീവ് ഗാന്ധിയും അല്ലെങ്കിൽ മൻമോഹൻ സിംഗും അല്ലെങ്കിൽ അക്കൂട്ടത്തിൽ ഇരുന്നവരും ഈ ഈ നെഹ്റുവിന്റെ കുടുംബത്തിലുള്ളവരുടെ നിർബന്ധം കൊണ്ട് ഒരു പക്ഷേ ട്രാപ്പിലായിട്ട് ജയിലിൽ പോയിട്ടുണ്ടാവും. തീവ്രവാദികളാണ്, മുസ്ലിങ്ങളെ രക്ഷിക്കാൻ തീവ്രവാദികളായ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ തീവ്രവാദികളായ ഹിന്ദുക്കളും വേണം. അപ്പൊ ഹിന്ദു തീവ്രവാദം എന്നൊരു പുതിയ തിയറി PhD ഉണ്ടാക്കി. അല്ലാതെ ഭാരതത്തിലെ ഒരു ഗ്രന്ഥം വായിച്ചിട്ടും ഒരുവനും തീവ്രവാദി ആയിട്ടില്ല. തീവ്രമായിട്ടുള്ള ഹിന്ദു ആയിട്ടുണ്ടാവും, തീവ്രവാദി ആയിട്ടുണ്ടാവില്ല. കാരണം ഇതാണ്, വിമർശ്യേതശേഷേണ യഥേച്ഛസി തഥാ കുരു. വിമർശന ബുദ്ധ്യ വിശകലനം ചെയ്ത് നിനക്ക് ശരി എന്ന് തോന്നുന്നത് എന്തോ അത് ചെയ്യുക. ഞാൻ വരച്ച വരയിൽ നീ നിൽക്കണ്ട, നീ വര വരച്ച് നീ നിൽക്കുക എവിടെയാണോ നിൽക്കേണ്ടത്. ഏതത് അശേഷേണ വിമൃശ്യ ഞാൻ പറഞ്ഞു തന്നത് നിനക്ക് വേണ്ടത് മാത്രം എടുത്ത് വിമർശന ബുദ്ധിയ വിശകലനം ചെയ്യാനല്ല കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് കംപ്ലീറ്റ് നേരത്തെ പറഞ്ഞ മാതിരി 574 ശ്ലോകങ്ങൾ കൃഷ്ണൻ പറഞ്ഞത് മുഴുവനും വിമർശന ബുദ്ധിയ വിശകലനം ചെയ്ത് നിനക്ക് എന്തിഷ്ടമാണോ അത് ചെയ്യുക. യുദ്ധക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചു പോകണോ പോകാം, ഇരിക്കണോ ഇരിക്കാം, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി ചെയ്ത മാതിരി അനുശോചനം തിരുത്താം, അല്ലെങ്കിൽ വേറെ ഏതോ ഒരു അമ്മച്ചിയുണ്ട്, ഒരു നായര്, ആ നായര് ഒരു സ്ത്രീ വട്ടിയൂർക്കാവിലിരുന്ന അമ്മച്ചി, അവർ തിരുത്തിയ മാതിരി തിരുത്താം, അതല്ലെങ്കിൽ 7 മിനിറ്റിനകം പിണറായി വിജയൻ തിരുത്തിയ മാതിരി തിരുത്താം, 17 മിനിറ്റിനകം ഉമ്മൻചാണ്ടി തിരുത്തിയ മാതിരി തിരുത്താം. അങ്ങനെ തിരുത്തി ജിഹാദികളുടെ ഭീഷണിയിൽ എന്ത് വേണമെങ്കിലും ചെയ്യാൻ സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്, ചെയ്യാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. കുറച്ച് കാലവും കൂടി അത് കഴിഞ്ഞാൽ ഇത് വേറൊരു പാകിസ്ഥാൻ ആയി കഴിഞ്ഞാൽ പിന്നെ സ്വാതന്ത്ര്യം വേണോ വേണ്ടോ എന്നുള്ളത് അവർ തീരുമാനിക്കും. അത് വരെയും തിരുത്താനോ എഴുതാനോ എല്ലാത്തിനും സ്വാതന്ത്ര്യമാണ്. ജിഹാദി പത്രത്തിനേക്കാൾ വലിയ പത്രമായ മാതൃഭൂമി ഉൾപ്പെടെയുള്ള പത്രങ്ങൾക്ക് കൂടിയുള്ള മെസ്സേജ് അവർ കൊടുത്തിട്ടുണ്ട്. ഏതായാലും വളരെ വളരെ ധന്യമായിട്ടൊരു ഭഗവത്ഗീത ഈ ഈ പാർട്ടിൽ ഇതിങ്ങനെ വിവരിക്കാൻ സാധിച്ചതിന് വലിയ സന്തോഷമുണ്ട്. ഇതിൽ ആവേശത്തിൻ്റെ ആവേശമുണ്ടോ? ഇതിൽ ആവേശം വന്നില്ലെങ്കിൽ പിന്നെ ഏതിലെ ആവേശം വരേണ്ടത്? അതായത് എന്താ പറയുക, കാഞ്ചൻജുംഗ കൊടിമുടിയുടെയും എവറസ്റ്റ് കൊടിമുടിയുടെയും അങ്ങനെ അത്രയും മുകളിലിരിക്കുന്ന വരിയുടെ ലെവലിൽ കൃഷ്ണൻ എന്നോടും നിങ്ങളോടും പറയാൻ സാധിക്കുന്ന വരികൾ ചങ്കൂറ്റത്തോടുകൂടി 51.5 നൂറ്റാണ്ട് മുമ്പ് കലക്കിയ ആ വരികൾ 51.5 നൂറ്റാണ്ടിന് ശേഷം എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളോട് പറയുമ്പോഴത്തേക്കും എനിക്ക് ആവേശം ഇല്ലെങ്കിൽ പിന്നെ ഏതിലെ ആവേശം ഉണ്ടാവുക എന്നുള്ളത് ഞാൻ എന്നോട് തന്നെ ചോദിക്കാം. തുടങ്ങുമ്പോഴത്തേക്കും സംശയിച്ചു ക്ലാസ് എടുക്കാൻ സാധിക്കുമോ, പറ്റുമോ, മുമ്പോട്ട് പോകാൻ പറ്റുമോ, മഴ ഇടിവെട്ട് എല്ലാം ഇവിടെ നിറഞ്ഞ് കവിയാണ് ഇപ്പൊ ഈ സ്ഥലത്ത്. സർവ റൂമും സർവ്വതും അടച്ചു വെച്ചിട്ടാണെങ്കിലും ഭഗവാൻ കൃഷ്ണൻ കൃഷ്ണാർപ്പണ വസ്തു എന്ന് നിങ്ങൾ പറയുന്ന കൃഷ്ണന്റെ
ഉജ്ജ്വലമായ ചൈതന്യത്താൽ ഈ മഴയും ഇടിവെട്ടുമെന്ന് നിങ്ങൾ പലരും കേട്ടിട്ടേ ഉണ്ടാവില്ല ഇപ്പൊ ഈ ഭഗവത്ഗീത ക്ലാസ് എടുക്കുമ്പോൾ. കാരണം അത് തന്നെയാണ് തമേവ ശരണം ഗച്ച സർവഭാവേന ഭാവലത. ആ കൃഷ്ണൻ ഏത് ഈശ്വരനോടാണോ ശരണം പ്രാപിക്കാൻ പറഞ്ഞത്, ആ ഈശ്വര ചൈതന്യത്താൽ അങ്ങ് ഇറങ്ങി പുറപ്പെട്ടപ്പോ തോന്നിയ ആവേശമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ സമർപ്പിച്ചത്. അത് കൃഷ്ണ കൃഷ്ണ നീ മുമ്പിൽ വന്നാലും നീ പറഞ്ഞു തന്ന വരികളായിരിക്കും ഓർക്ക, നിന്റെ മുഖമല്ല, നിന്റെ മയിൽപ്പീലിയല്ല, നിന്റെ കയ്യിലുള്ള ഓറക്കുഴലല്ല, നിന്റെ നിറമല്ല, നിന്റെ പീതാംബരമല്ല, ഈ വേറെ ഒന്നുമില്ല. നിന്റെ കൂട്ടത്തിലുള്ള രുക്മിണിയോ അല്ലെങ്കിൽ ജാമ്പവതിയോ സത്യഭാമയോ ഞങ്ങൾ ആരെയും നോക്കില്ല, നീ പറഞ്ഞു തന്ന ഭഗവത്ഗീത, ആ ഭഗവത്ഗീതയെ ഞങ്ങൾ നോക്കുള്ളൂ. കാരണം അങ്ങനെയാ നീ ഭഗവത്ഗീത പറഞ്ഞു തന്നിരിക്കുന്നത്. ലോകത്തില് ഒരു മനുഷ്യനും 21st century പോലും പറഞ്ഞു തരാൻ സാധിക്കാത്ത അത്രയും ചങ്കൂറ്റത്തോടുകൂടി 51st century മുമ്പ് നീ പറഞ്ഞ ആ വരികൾ കൃഷ്ണ ഓർമ്മിക്കും. നിനക്ക് ഗുരുദക്ഷിണയായി ഇത് കേട്ടവര്, ഇത് ജീവിതത്തിൽ പകർത്തിയവര്, നിന്റെ സന്ദേശം ലോകത്തിനെത്തിക്കും മരിക്കുന്നത് വരെ അവരത് ചെയ്തുകൊണ്ടിരിക്കും. നിനക്ക് ഗുരുദക്ഷിണയായിട്ട് കൃഷ്ണ, കൃഷ്ണ നിനക്ക് ഗുരുദക്ഷിണയായിട്ട് ഇവര് നിന്റെ സന്ദേശം ലോകത്തിലെത്തിക്കും. അതിന് നീ തന്നെ ഈ സോഷ്യൽ മീഡിയ തന്ന സ്ഥിതിക്ക് അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇവർ ചെയ്യും എന്നുള്ളത് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അതെന്റെ തോന്നലാണ്, എങ്കിൽ പോലും ആ തോന്നലും വെച്ചുകൊണ്ട് ഞാൻ ജീവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഭഗവത്ഗീത ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുന്നു. എനിക്ക് സന്തോഷമുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയും ആശംസയും നിരന്തരം വരുന്ന ഓരോ വരിയും മുഴുവനും ഞാൻ വായിച്ചില്ല എങ്കിലും വായിച്ചതുപോലെയുള്ള അനുഭവത്തിലൂടെ അതെല്ലാം കയ്യിലെടുത്ത് നിങ്ങളുടെ പുഷ്പങ്ങളും കൃതാഞ്ജലിയും കർമാഞ്ജലിയും എല്ലാം എൻ്റെ കയ്യിലെടുത്ത് ഗോപാലകൃഷ്ണൻ എന്ന ഞാൻ വിശ്വാമിത്ര ഗോത്ര അശ്വലായന സൂത്ര ജമദഗ്നി പ്രവര ഗോപാലകൃഷ്ണ ശർമാനാമഹം ഹോ അഭിവാദയേ എന്ന് പറഞ്ഞ് ഗുരുവായൂരപ്പൻ്റെയും ഭാരതമാതാവിൻ്റെയും ഋഷീശ്വരന്മാരുടെയും ജഗദീശ്വരൻ്റെയും സ്വാമി വിവേകാനന്ദൻ്റെയും പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് ഗോപാലകൃഷ്ണൻ പ്രാർത്ഥിക്കുന്നു. ദീർഘായുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു ഉത്തരോത്തരാഭിവൃദ്ധിരസ്തു ഇതി അഹം പുനഃ പുനഃ പ്രാർത്ഥയാമി. പ്രണാമം, നമസ്കാരം.